എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിരവധി സീരിയലുകളിലും സിനിമകളിലും ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾ ചെയ്ത ഈശ്വർ പോറ്റിയാണ്. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ കർമ്മ ന്യൂസിൻ്റെ റിപ്പോർട്ടറും കൂടെയാണ്. അദ്ദേഹം കൂടെ ഉണ്ട്, നമുക്ക് അദ്ദേഹത്തിനെ അവിടെ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഈശ്വർ പോറ്റി. നമസ്കാരം. എന്തുണ്ട്, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോവാം. സുനിലേ, നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ഔപചാരികതയുടെ ആവശ്യമുണ്ടോ? നമുക്കല്ലല്ലോ, പ്രേക്ഷകർക്കല്ലേ. അല്ല, സുനിലും ഞാനുമായിട്ട് ബാല്യകാല സുഹൃത്തുക്കളാണ്. അതെ, സുനിലും ഞാനുമായിട്ട് ബാല്യകാല സുഹൃത്തുക്കളാണ്. ഏകദേശം ഒരു ഹൈസ്കൂൾ തലം മുതൽ അയൽവാസികളാണ്, ബന്ധുക്കളാണ്. രക്തബന്ധം ഇല്ലാന്ന്, അതിനേക്കാളൊക്കെ ഉപരി സുഹൃത്ബന്ധം. ഒരുപാട് ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉള്ള ആളാണ്. എന്തായാലും നമുക്ക് ഓഫീസ് ചെയ്യും. 22 വർഷമായി കലാരംഗത്തേക്ക് വന്നിട്ട്, അതെങ്ങനെയായിരുന്നു തുടക്കം? 22 വർഷം എന്ന് പറയാൻ പറ്റൂല. എനിക്ക് കുട്ടിക്കാലം മുതലേ ആഗ്രഹമുണ്ട് അഭിനയിക്കാൻ. അഭിനയം മോഹമായിരുന്നു. അതിന് ശേഷമാണ് യാദൃശ്ചികമായിട്ട് നമ്മുടെ പ്രശസ്ത ക്യാമറമാൻ വിപിൻദാസ് സാറിന്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ കേരളകൗമുദിയിൽ കാണുന്നത്. അങ്ങനെ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. അദ്ദേഹം നമ്മുടെ വീടിന്റെ അയൽവാസിയായിട്ട് വന്നു. അദ്ദേഹം സഹായിച്ചെല്ലാം അങ്ങനെ ഒത്തു വന്നതാണ്. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഇതാണ് എൻ്റെ കലാജീവിതം തുടങ്ങുന്നത് തന്നെ. അതിനു മുമ്പ് കലാപ്രവർത്തനം യാതൊന്നും ഇല്ലായിരുന്നു. സ്കൂളിലും കോളേജിലൊന്നും ഒന്നുമില്ല. കോളേജിലും സ്കൂളിലോ അങ്ങനെയൊന്നും കലാപരിപാടികളൊന്നും അവതരിപ്പിച്ചിട്ടുമില്ല. മനസ്സിനുള്ള ആഗ്രഹം അവരെ ഒതുക്കി കൊണ്ട് നടക്കുകയായിരുന്നു. പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. നാണക്കേടായിരുന്നു. അതെ, അഭിനയിക്കാൻ മോഹമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം വരുന്നൊരു അവസ്ഥയായിരുന്നു. അവിടെ നിന്ന് പിന്നെ തുടർന്ന് ഞാന് ദാസാറിന്റെ കൂടെ തന്നെ അസിസ്റ്റന്റ് ചെയ്യുന്ന സമയത്ത് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ദാസാറാണ് പറഞ്ഞത്, നീ ക്യാമറയുടെ മുമ്പിൽ നിൽക്കേണ്ട ആളാണ്, അല്ലാതെ ക്യാമറയുടെ മുന്നിൽ എൻ്റെ പെട്ടിയും തൂക്കി നടക്കേണ്ട ആളല്ല എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെ ഗ്രാജുവലി നമ്മുടെ സുരേഷ് ഉണ്ണിത്താ സാറ് നല്ലൊരു വേഷം തന്നു. ഏതിലായിരുന്നു സീരിയലോ? സീരിയലില്. പോയി സുരേഷ് ഉണ്ണിത്താനെ കാണാൻ വേണ്ടി പറഞ്ഞത് ദാസാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ബാബുരാജൻ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഇപ്പോഴും ഉണ്ട് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു കെയർ ഓഫിൽ ഉണ്ണിത്താ സാറിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കിവിടെ സൂര്യദേവന്റെ വേഷം ചെയ്യാം. അങ്ങനെ മെറിലാൻഡിൽ സൂര്യദേവന്റെ വേഷം ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഇപ്പൊ എത്ര സീരിയൽ ചെയ്ത് കാണും? ഒന്നും പറയാൻ പറ്റില്ല. എത്രയോ സീരിയലുകൾ ചെയ്തു, എത്രയോ സീരിയലുകൾ ചെയ്തു ചെയ്തു. ഒന്നിന്റെയും പേരുകൾ അറിയില്ല, കഥാപാത്രങ്ങൾ ഓർമ്മയില്ല. അല്ല, എല്ലാം വന്നു പോകുന്ന വേഷങ്ങളാണെന്നേ. അതെ, എല്ലാ വേഷങ്ങളും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന വേഷങ്ങളാണ്. അല്ലാതെ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്ത വേഷം എന്ന് പറയുന്നത് ബി ട്രാക്സിന്റെ എനിക്ക് ഒരു ബ്രേക്ക്, ഒരു ത്രൂ ആയിട്ടൊരു വേഷം, എന്നെ ഞാൻ പോലും കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയുന്ന ഒരു വേഷം തന്നത് ബി ട്രാക്സിന്റെ ബൈജു ദേവരാജാണ്. ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുക. അത് ഏത് സീരിയലായിരുന്നു? അത് നന്ദനമെന്നായിരുന്നു ആ സീരിയൽ. നന്ദനമല്ല കേട്ടോ, വൃന്ദാവനമെന്നായിരുന്നു ആ സീരിയൽ. പിന്നീട് അത് നന്ദനമായിട്ട് മാറി. അതില് നല്ലൊരു വില്ലൻ വേഷമായിട്ട് എന്റെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു മുഖത്തിന് വില്ലന്റെ പരിവേഷം കൊടുത്തത് വൈദ്യു ദേവരാജ സാറാണ്. എന്റെ അന്നത്തെ എന്റെ ശബ്ദം കൊടുത്തത് ഈ അടുത്ത് മരിച്ചുപോയ എന്റെ സുഹൃത്ത് പ്രിയ സാജൻ കലാഭവനാണ്. എന്റെ ഈ ശരീരത്തിനകത്തേക്ക് സാജൻ കലാഭവന്റെ ശബ്ദവും കൂടെ ആയപ്പോ അങ്ങനെ ഒരു വോയിസ് കയറി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ മരിച്ചു പോകും, അറ്റാക്ക് വന്നു പോലും എന്ന് സാജയുടെ തമാശയിൽ പറയാറുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ വോയിസ് അത്രയും ഹാർഡാണ്. എന്റെ മുഖത്തിനകത്തേക്ക് ആ ഒരു വോയിസ് കറക്റ്റായിട്ട് സിങ്ക് ചെയ്ത് വിട്ടത് വൈദ്യുതര സാറാണ്. ഒരുപാട് ഒരുപാട് നന്ദി അതിനകത്ത്. അപ്പൊ അത് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് തിരിച്ചറിഞ്ഞ ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ലേ പുറത്തേക്ക് ഇറങ്ങപ്പോ? ബി ഫ്രാങ്ക്, ഈ വൃന്ദാവനം അല്ലെങ്കിൽ നന്ദനം എന്ന് പറയുന്ന സീരിയലിൽ തന്നെയാണ് എന്നെ നാലുപേര് തിരിച്ചറിയുന്ന ഒരു കഥാപാത്രം. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായില്ലോ റോഡിൽ ഇറങ്ങുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ പിന്നെ വില്ലനല്ലേ എടാ നിന്നെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടാറുണ്ടോ അങ്ങനെയൊക്കെ? അല്ല, അതിൽ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അതിനകത്ത് അവരെല്ലാവരും, ഞാൻ തിരുവനന്തപുരത്ത് മാത്രമായിരുന്നു ആ സമയത്ത് സെറ്റിൽ ചെയ്തിരുന്നത്. അവിടെ തിരുവനന്തപുരത്തെ സമയത്ത് അറിയാലോ സീരിയലിൽ ആരും തട്ടിമുട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അങ്ങനെ തിരുവനന്തപുരത്ത് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അല്ല, അതൊരു ബുദ്ധിമുട്ടല്ല, അത് സന്തോഷമാണ്. നമ്മളെ തിരിച്ചറിയപ്പെടാത്തത് കൊണ്ട് ഒരു സങ്കടം ഉണ്ടായിരുന്നു. ഈ ഒരു ക്യാരക്ടർ ഇത്രയും ചെയ്തിട്ട് പോലും ഞാൻ എന്നെ തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ സിനിമകൾ, സിനിമ മേഖലയിൽ ഞാൻ അങ്ങനെ ക്യാമറയുടെ മുമ്പിൽ അധികമൊന്നും വന്നില്ല. ഒന്നോ രണ്ടോ സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ.
അതും കൊച്ചു കൊച്ചു വേഷങ്ങൾ, ആരും തിരിച്ചറിയുന്ന വേഷങ്ങളൊന്നുമല്ല. പിന്നെ ഡബ്ബിംഗ് മേഖലയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണല്ലോ ഇപ്പൊ. ഇപ്പൊ ഡബ്ബിംഗ് മേഖലയിൽ വർക്ക് ചെയ്യാണ്, സജീവമാണ്. സജീവമാണ്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു ഒന്നൊന്നര കൊല്ലമായി കാണും സിനിമയിൽ ഡബ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു മൈക്കും ക്യാമറയും ആ ഒരു ആംബിയൻസ് ഞാൻ കണ്ടിട്ട് തന്നെ ഒന്നര വർഷത്തോളമായി സിനിമയിലെ കത്ത്. പിന്നെ ഇപ്പോ എന്താ പറയാ, ഒരു കർമ്മ ന്യൂസിന്റെ റിപ്പോർട്ടറല്ലേ, അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ കർമ്മ ന്യൂസിന്റെ റിപ്പോർട്ടർ എന്നല്ല, കർമ്മ ന്യൂസിന്റെ അവതാരകൻ എന്നും പറയാം. അങ്ങനെ അങ്ങനെയൊന്നുമല്ല, അതൊക്കെ വെറുതെ പറയുന്നത്. ഞാൻ കർമ്മ ന്യൂസിന്റെ ഈ ഔട്ട്ഡോറിന്റെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ കർമ്മ ന്യൂസിന്റെ സിഇഒ ആണ് അല്ലെങ്കിൽ സിഒ ആണ് അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റില്ല. ഞാൻ കർമ്മ ന്യൂസിന്റെ ഈ പ്രോഗ്രാം ഔട്ട്ഡോർ പ്രോഗ്രാംസ് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഒന്ന് രണ്ട് പ്രോഗ്രാംസ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പുതിയ പ്രോജക്റ്റുകൾ ഒന്ന് രണ്ട് പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോ റീസെന്റ് ആയിട്ട് തന്നെ. അതെ, ഇനിയിപ്പോ ഒന്ന് രണ്ട് സീരിയലിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കുന്നു. അതൊക്കെ എന്തൊക്കെ വരും, എങ്ങനെയൊക്കെ വരും എന്നുള്ള കാര്യം ഷൂട്ട് തുടങ്ങാനുള്ളത്. ഷൂട്ട് തുടങ്ങാൻ വേണ്ടി പൈലറ്റ് എടുത്തു കൊടുത്തിട്ടുണ്ട്. അതെ, അതൊക്കെ ഇനി എന്ന് വരും, എങ്ങനെ വരും എന്നുള്ള കാര്യമൊക്കെ. അതെ, ഫാമിലി 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 വൈഫ് ടാക്സ് കൺസൾട്ടന്റ് ആണ്. വൈഫ് ടാക്സ് കൺസൾട്ടന്റ് ആണ്. അവര് ചാണക്യ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇവിടെ തിരുവനന്തപുരത്ത് ശാസ്ത്രമന്ദിരത്ത് നടത്തുന്നുണ്ട്. മൂത്തയാള് എൻ്റെ രണ്ടാൺകുട്ടികളാണ്. മൂത്തയാള് എറണാകുളം രാജഗിരി കോളേജിൽ പഠിക്കുകയാണ്, ഫസ്റ്റ് ഇയർ ബികോം. രണ്ടാമത്തെ ആള് ഇവിടെ പ്ലസ് വണ്ണിന് സരസ്വതി വിദ്യാലയത്തില് അവിടെ പഠിക്കുന്നു, സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുകയാണ്. ഓക്കെ, അടിപൊളി, നല്ല ഫാമിലി, അടിപൊളിയായിട്ട് പോട്ടെ. പിന്നെ ഈ പുരസ്കാരങ്ങൾ എന്തെങ്കിലും? പുരസ്കാരങ്ങളൊന്നും ദൈവസഹായം ഇതുവരെ തന്നിട്ടില്ല. ആരും പുരസ്കാരമൊന്നും ദണ്ണിക്കരുതേ എന്നൊരു പ്രാർത്ഥന കൂടിയുണ്ട്. പുരസ്കാരം തന്ന് എൻ്റെ ആവേശം കെടുത്തരുത്. പുരസ്കാരം തന്നു കഴിഞ്ഞാൽ ഞാൻ മഹാമടിയനാണ്, ഞാൻ അതോടുകൂടി മടിയനായിട്ട് മാറും. അപ്പോൾ എന്തായാലും സന്തോഷം, ഇത്രയും നേരം സഹകരിച്ചതിന് ഒരുപാട് ഒരുപാട് അവസരങ്ങൾ വരട്ടെ, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ അടിപൊളി വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയത്തുള്ളൂ. പിന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവർ അതുകൂടെ ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിക്കാച്ചി വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.